ഇന്നലെ ഞാനൊരു വീഡിയോ കാണായിരുന്നു. മാർക്ക് സക്കർബർഗ് സെനറ്റേഴ്സിൻ്റെ ഹിയറിങ്ങിന് ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുഷ് ചെയ്യപ്പെടുന്ന ഇങ്ങനെ സെൻഷ്വൽ കോണ്ടൻറ്റുകളിൽ ചൈൽഡ് പോർണോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സെറ്റിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ ജനറിക് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് മാർക്ക് സക്കർബർഗ് കൊടുക്കുന്നതിനൊക്കെ. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, വലിയ കാർഡ്ബോർഡ് പോലത്തെ ഇങ്ങനത്തെ കട്ടൗട്ടുകൾ കൊണ്ടുവന്നു. അതിൽ ഈ സെറ്റിങ്സൊക്കെ വന്നിട്ടുള്ളത് അവരെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഇത് ചൈൽഡ് ഫോണോഗ്രാഫി റിലേറ്റഡ് ആണ് എന്നുള്ള വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അവസാനം ഗെറ്റ് യുവർ റിസോഴ്സസ് എന്നുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ക്ലിക്ക് ഇറ്റ് എനിവേ എന്നുള്ള ഓപ്ഷനുണ്ട്. അതെന്തിനാണെന്ന് പുള്ളി ചോദിച്ചു. അതിന് ഉത്തരം മാർക്ക് സക്കർബർഗ് കൊടുത്ത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കിത് ഉറപ്പില്ല, അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ യൂസേഴ്സ് വിലയിരുത്തട്ടെ എന്നുള്ള രീതിയിലാണ്. ചിലപ്പോൾ അത് റിലേറ്റഡ് ആയിരിക്കില്ല എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. സംവാട്ട് സെൻസിബിൾ. അപ്പോൾ ഈ ആൾ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൈൽഡ് പോർണോഗ്രാഫി റിലേറ്റഡ് ആണെങ്കിൽ ആരൊക്കെ, നിങ്ങളെന്ത് അതിൽ, നിങ്ങളെന്താണ് അതിൽ ചെയ്തിട്ടുള്ളത്, അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അതിനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ആൻഡ് കഴിഞ്ഞ ഇത്രയും നാളായിട്ട് എത്ര പേരത് ക്ലിക്ക് ചെയ്ത്, എത്ര പെർസെൻറ്റേജ് ആൾക്കാർ അതിൽ ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഞാൻ അതിലേക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കിയല്ലേ നിങ്ങളത് ചെയ്യണം, കഴിഞ്ഞ ജൂണിൽ എന്തോ ഞാൻ ചോദിച്ചതാണത് എന്ന് പറഞ്ഞു. സോ ആ ഒരു തണുപ്പം മറ്റ് മാർക്ക് സക്കർബർഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, അത് കുറച്ചും കൂടി ഒരു എൻ്റെ നെഞ്ചത്ത് തട്ടിയൊരു സംഭവമാണ്. അവിടെ കുറേ പേര് ഇരിപ്പുണ്ട്, കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ അവരെ ചൂണ്ടിക്കാണിച്ച അവർ പറഞ്ഞു, ഇവരൊക്കെ ഇങ്ങനത്തുള്ള പോസ്റ്റുകൾ കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോം കൊണ്ട് അഫക്റ്റഡ് ആയിട്ടുള്ള പിള്ളേരുടെ അച്ഛനമ്മമാരാണ്. അത് കണ്ടപ്പോൾ കുറേ പേര് പോസ്റ്റൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ മാർക്കിനോട് അവർ പറഞ്ഞു, അയാൾ പറഞ്ഞു അവരോട്, നിങ്ങൾ മാപ്പ് പറയണമെന്ന്, നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിച്ചു. മാർക്ക് സക്കർബർഗ് എണീറ്റൊന്ന് മാപ്പ് പറഞ്ഞു, എന്നിട്ട് അയാൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന സെയിം കാര്യം പിന്നെയും റിപ്പീറ്റ് ചെയ്തു. ഞങ്ങൾ ഇൻഡസ്ട്രി ലീഡിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിലൂടെ, അതിൻ്റെ ഒരു സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പ് ഇനിയും എന്താ കണ്ടിന്യൂ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്, അത് ഇനി ബെറ്റർ ആക്കുമെന്ന് ഞാൻ ഉറപ്പുവരുന്നു എന്നുള്ള രീതിയിൽ അതിൻ്റെ കൂടെ, ഐ മീൻ ആദ്യമേ സോറി പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ സോറി പറഞ്ഞ് ഈ കാര്യം കൂടി പറയുമ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സിൻ്റെ ചില സൈഡ് എഫക്റ്റുകൾ പോലെയാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത്. പക്ഷേ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെയുള്ള ആളുകളുടെ ഡേറ്റ വെച്ച് കളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ആ ഒരു പ്രൈവസി പ്രശ്നങ്ങളോ വരുത്താതിരിക്കാനുള്ളതെന്ന് വെച്ചാൽ, പ്രൈവസി കൺസേൺസ് എല്ലാം ഉയർത്താനും അതിന് പ്രതികരിക്കാനും അത് തീർക്കാനും എന്തുകൊണ്ട് അവർ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ ഏക ഉത്തരമേ നമുക്ക് പറയാനുള്ളൂ, പൈസയാണ്. നമ്മുടെ ഡേറ്റ വെച്ച് അവർ കളിക്കുകയാണ്, നമ്മുടെ ഡേറ്റ വെച്ച് അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് തരുന്ന ഈ ആപ്പുകളുടെയും ഈ സംഭവങ്ങളുടെ എല്ലാം ഉത്തരം അത് തന്നെയാണ്. നമുക്ക് കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള ഈ എൻ്റർടൈൻമെൻ്റ് എന്ന് നാം വിചാരിക്കുന്ന സാധനം കൊണ്ട് അവർ നമ്മളെ അനലൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ എൻ്റെ പ്രൈവറ്റ് എൻ്റെ ഒരു പ്രൈമറി അക്കൗണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ പ്രൈമറി അക്കൗണ്ട് എന്ന് പറയുന്നത് ഞാനത് യൂസ് ചെയ്യാത്തതാണ്. അത് വല്ലപ്പോഴും കയറുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പ്ലോർ പേജിൽ, ഇൻസ്റ്റാഗ്രാമിലാണ് പറയുന്നത്, ആ ഇൻസ്റ്റാ പേജിൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും ഇങ്ങനെ കുറച്ചും കൂടി സെൻഷ്വൽ ആൻഡ് ബോൾഡ് ആയിട്ടുള്ള പോസ്റ്റുകളും വീഡിയോസുമാണ് അതിൽ കാണുന്നത്. ഞാൻ വിചാരിക്കും എൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന ചാനലിൽ അല്ലെങ്കിൽ പേജിൽ ആ സംഭവം കാണുന്നില്ല. അങ്ങനെ ആകുമ്പോൾ എന്തുകൊണ്ടാണ് ഇതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലായത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഈ മെറ്റയുടെ കമ്പനിയാണല്ലോ, അവരെല്ലാം പുഷ് ചെയ്യുന്നത് ഇതുപോലുള്ള നമ്മുടെ അറ്റൻഷൻ പെട്ടെന്ന് സീക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് നോട്ട് ജസ്റ്റ് ഒരു അൽഗോരിതം ബേസ്ഡ് അല്ല ഇത്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ കാണുന്നതുകൊണ്ടാണ് അതൊക്കെ വരുന്നതെന്ന് ആണ്. അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതും പുഷ് ചെയ്യുന്നതും ഇതുപോലത്തുള്ള കോണ്ടൻറ്റുകളാണ്.
അത് സമൂഹത്തിൽ പല പല ധ്രുവീകരണങ്ങൾക്കും സാധ്യമാകും. നമ്മുടെ കുറച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ തന്നെ നോക്കിയാണെന്നറിയാം, ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പോളറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല വർഗീയതകളും പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ മാറ്റങ്ങളും ആളുകൾ തമ്മിൽ തല്ലുന്നതും ഇതുപോലെ ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളും മതപരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടുന്നത് ഈ കാലഘട്ടങ്ങളിലാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ആൻഡ് അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന കാര്യങ്ങളാണ് ഇവർ പുഷ് ചെയ്യുന്നതും. അതിൽ കൂടുതൽ പുഷ് ചെയ്യുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് പേടി, അട്രാക്ഷൻ, ഭക്ഷണം എന്നിവയൊക്കെ. നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, അട്രാക്ഷന് വേണ്ടി പല ഫാഷൻ ചാനൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ പല മോഡലിൻ്റെ പിക്ചേഴ്സ് അങ്ങനെ ബോൾഡ് കണ്ടൻറ്റും എല്ലാം കുറച്ചും കൂടി സെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളും, പിന്നെ പേടിയുടെ കാര്യങ്ങൾ വർഗീയതയും ധ്രുവീകരണവും അല്ലെങ്കിൽ ഹേറ്റ് സ്പീച്ചസും, ഫുഡിൻ്റെ കാര്യത്തിനും കുറേ ഫുഡിൻ്റെ വീഡിയോസും, അതെല്ലാം ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യപ്പെടുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. പക്ഷേ ഏത് മനുഷ്യൻ്റെ ഏത് പ്രൊഫൈലെടുത്ത് നോക്കിയാലും ഈ മൂന്ന് കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അതെവിടെയെങ്കിലും ഒരു ചിപ്പിൻ ചെയ്യുന്നുണ്ടാവും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മനുഷ്യസഹജമായ ജനറിക്കലിയുള്ള നമ്മുടെ എവല്യൂഷണറി ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള പെട്ടെന്ന് അറ്റൻഷൻ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അത് അവർ നന്നായിട്ട് എടുക്കുന്നുണ്ട്. അത് സൈക്കോളജിക്കലി നമ്മളെ അറ്റാച്ച് ചെയ്യാനും മൊബൈലുമായിട്ടും അല്ലെങ്കിൽ ആ ആപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാനുള്ളൊരു തന്ത്രമാണ്. സോ ഇവിടെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് ഇത് കൂടാനേ പോകുന്നുള്ളൂ, നമ്മൾ ദുർവീകരിക്കപ്പെടും. ഇപ്പോൾ ലോകം മുഴുവൻ എടുക്കുകയാണെങ്കിൽ തന്നെ വലിയ അങ്ങനത്തെ കാര്യങ്ങൾ ഒരു രാജ്യത്തിലോട് ചുരുങ്ങുന്ന ഗ്ലോബലൈസേഷൻ മാറി ലോക്കലൈസേഷൻ പോലെ നമ്മുടെ രാജ്യത്തിന് സെൽഫ് സഫിഷ്യൻ്റ് ആവണമെന്ന രീതിയിലാണ് മിക്ക രാജ്യങ്ങളും പോകുന്നത്. അതിൻ്റെയൊക്കെ കാരണങ്ങൾ, ആ ചിന്തയിലൊക്കെ വരുന്ന മാറ്റങ്ങളുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ എല്ലാ ലോകം മുഴുവൻ അങ്ങനെ ചിന്തിച്ചിരുന്ന അമേരിക്കയിൽ പോലും ഇത്തരം വിഡ്ഢിത്തങ്ങളും അല്ലെങ്കിൽ ഇത്തരങ്ങളും സ്റ്റുപ്പിഡിറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപിനെ പോലുള്ള ആളുകൾ വരെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് തന്നെ കണ്ടാൽ അറിയാം എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമ്മുടെ ഡേറ്റ വച്ചും നമ്മുടെ സൈക്കോളജി വച്ചും പൈസ ഉണ്ടാക്കുന്നതെന്ന്. അവിടെയാണ് കുറച്ചും കൂടി കൺസേൺഡ് ആവേണ്ടത് നമ്മൾ. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു മറ്റേ ആറാട്ടണ്ണൻ്റെയും ഒരു കേസ് പറഞ്ഞിട്ട്, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തിനാണ് നമ്മൾ ഈ വിഡ്ഢിത്തങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അത് സെയിം കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ വിഡ്ഢിത്തങ്ങൾ കാണാനുള്ള കാണാനുള്ള കാര്യം നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത് കൂടുതൽ വൈറലാവുന്ന കോണ്ടൻറ്റുകളാണ് ഇവർ കൂടുതൽ പുഷ് ചെയ്യുന്നതും. നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ ഇഷ്ടങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ ഇഷ്ടങ്ങളിലോട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു എക്കോ ചെമ്പർ നിർത്താൻ വേണ്ടിയുള്ള കോണ്ടൻറ്റുകൾ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹ്യൂമൻ സ്പെസിഫിക് ആയിട്ടുള്ള ജനറിക് ആയിട്ടുള്ള കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന കോണ്ടൻറ്റുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ജോണറെ കോണ്ടൻറ്റുകൾ. സോ അവയെല്ലാമാണ് നമുക്ക് പുഷ് ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ മതി നമ്മളെ പോളറൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ. ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, എന്തായാലും നമ്മളെക്കാളും കൂടുതൽ ഇതിന് എല്ലാ കരുത്തുമുള്ളതും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫേർട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഏക ആളുകൾ ഈ കമ്പനികളാണ്, കമ്പനികളുടെ ഡിസിഷൻസാണ്. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ വളരെ ഡിഫിക്കൽട്ടാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ എതിർത്ത് നിൽക്കുക എന്നുള്ളത്. സ്വന്തം പ്രൊഫൈല് മാറ്റാവുന്നതായിരിക്കും, പക്ഷെ അതൊരിക്കലും ഒരു ഫുൾ ജനതയെ അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം ഒബിയസ്ലി, പക്ഷെ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് ഭയങ്കര പാടാണ്. സോ ഗവൺമെൻറ്റുകൾ ഡിസൈഡ് ചെയ്തതിന് മാറ്റം വരുത്തേണ്ടതാണ് അല്ലെങ്കിൽ റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടതാണ്. അമേരിക്കയിലും യൂറോപ്പിലൊക്കെ അതിനുള്ള ചർച്ചകൾ കുറേ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ കാണുന്നില്ല, കാരണം ഡെവലപ്പിംഗ് കൺട്രീസിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അധികം ചിന്ത ഉണ്ടാകില്ല. കാരണം അവരെങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ
ഇതൊക്കെ ഒരു ടൂളായിട്ട് അവർക്ക് ഉപയോഗിക്കാം. ബാക്കിയുള്ള രാജ്യങ്ങളിൽ, ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഇതൊരു അൺനെസസറി അല്ലെങ്കിൽ വളരെ ഇറലവൻറ്റും വളരെ ഡ്രാമാറ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ കുറച്ചും കൂടി വേഴ്സ്റ്റ് ആക്കുന്ന രീതിയിലുള്ളതാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഡെവലപ്പിംഗ് കൺട്രീസിൽ അതിനെക്കുറിച്ച് അധികം ചിന്ത പോകില്ല, കാരണം അവർക്ക് കൂടുതലും മുന്നോട്ട് പോകാനുള്ള സർവൈവിംഗ് ലെവലിലോട്ട് നിൽക്കുകയാണ്. ആ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ഡിസ്കഷൻസ് യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നടക്കുന്നത്. പക്ഷേ ഇത് വലിയൊരു കൺസേൺ ഉള്ള സംഭവമാണ്, കാരണം ഇതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ആസ് എ സൊസൈറ്റി, ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പല പല ചെറിയ ചെറിയ സമൂഹങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. അവയുടെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര, അതിന് കൊടുക്കേണ്ട വില ഭയങ്കര വലുതായിരിക്കും. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കെതിരെ വേറെ ആരെങ്കിലും സംസാരിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് അട്രാക്റ്റ് ചെയ്താവുന്ന കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഫാക്ട്സിലും മറ്റും മാത്രം വിശ്വസിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അപ്പുറത്തുനിന്ന് ഒരാൾ വേറൊരു തരത്തിലുള്ള കാര്യം പറയാൻ വന്നാൽ ഒബിയസ്ലി അവിടെ നമുക്ക് ദേഷ്യമാണ് വരിക, നമുക്ക് ഒരു ഭയങ്കര ഡിഫൻസീവ് ആകും നമ്മൾ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോൾ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വഴക്കും വെക്കാണോ മാത്രം കാണുന്നത്, ഇത്തരം ഹേറ്റ് കമൻസ് കാണുന്നതും, അതിൻ്റെയൊക്കെ റീസൺസ് അതാണ്. ആൻഡ് അത് ഭയങ്കര എഫക്റ്റീവാണ്. അതൊരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് സിനിമാക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും, രാഷ്ട്രീയക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും, പലർക്കും ഉപയോഗിക്കാൻ പറ്റും. നമ്മളെ ശ്രദ്ധ ഏൽപ്പിക്കാനും നമുക്ക് നമ്മുടെ അറ്റൻഷൻ കൂടുതൽ ഗ്രാബ് ചെയ്യാനും അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും സമൂഹത്തിൽ, അതൊക്കെയാണ് ഇപ്പോൾ നടക്കുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദ സംസാരിക്കാൻ പോലും പേടിയായിട്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഈ ലോകത്ത് അതെന്തായാലും നല്ല രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. പറ്റുമെങ്കിൽ മെഷേഴ്സ് എടുക്കുക, അവെയറാവുക ഇത്തരം പ്രശ്നങ്ങളോടും. ആൻഡ് ഏതെങ്കിലും പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ പറയുക. ആൻഡ് ലെറ്റ് ആളുകളത് മാറ്റാൻ ശ്രമിക്കട്ടെ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഓക്കെ, ബൈ.